നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാങ്കേതിക വിദ്യാരംഗം അനന്ത സാധ്യതകൾ തുറക്കുന്ന കാലമാണിത്. ചാറ്റ് GPT പോലുള്ള അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം പ്രയോജനകരമാകുമെന്നും അതിൻ്റെ ഭാവി സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നതും ഉള്ളതിനെക്കുറിച്ചെല്ലാം ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കുന്ന സമയമാണ്. എന്നാൽ ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള S.ജയശങ്കർ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആണവായുധങ്ങൾ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ലോകത്തിന് വലിയ ഭീഷണിയായി മാറുന്ന സാഹചര്യമുണ്ടായേക്കാമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തും ധനകാര്യ മന്ത്രാലയവും ചേർന്ന് സംഘടിപ്പിച്ച കൗട്ടില്യ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI എന്നത് ഇപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കുമെന്നും എന്നാൽ അതിന്റെ അനന്തര ഫലങ്ങൾ നേരിടാൻ രാജ്യങ്ങൾ തയ്യാറായിരിക്കണമെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ആഗോളതലത്തിൽ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി AI മാറും. പക്ഷെ ആണവ ബോംബുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ AI ലോകത്തിന് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യും. എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തൊഴിൽ നഷ്ടങ്ങൾ ഉൾപ്പെടെ പല പ്രതികൂല ഘടകങ്ങൾക്കും ആളുകൾ ഇതിനെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ മാറ്റങ്ങൾ സംഭവിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങളും നിലനിൽക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങളും ഐക്യരാഷ്ട്രസഭയ്ക്ക് കൃത്യമായി ഇടപെടലുകൾ നടത്താനാകുന്നില്ല. അവർ വെറും കാഴ്ചക്കാരായി മാറിയിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് മാറാൻ അവർ തയ്യാറാകുന്നില്ല. പലയിടങ്ങളിലും ഇന്നിപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും കരയ്ക്കും കടലിനുമൊക്കെ വേണ്ടിയാണ്. ഭാവിയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ അങ്ങനെ സംഭവിക്കുമെന്നും ജയശങ്കർ വ്യക്തമാക്കി. മാത്രമല്ല, S.ജയശങ്കർ അഭിമുഖത്തിനിടെ നൽകിയ മറുപടിയും വൈറലാകുന്നുണ്ട്. ജയശങ്കറിനോടുള്ള ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധേയമായത്. അവസരം ലഭിക്കുകയാണെങ്കിൽ ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനോടൊപ്പമാണോ ശതകോടീശ്വരൻ ജോർജ് സോറസിനൊപ്പമാണോ അത്താഴം കഴിക്കാൻ താല്പര്യമെന്നാണ് അവതാരകൻ S.ജയശങ്കറിനോട് ചോദിച്ചത്. ഇത് നവരാത്രിയല്ലേ, ഞാൻ വ്രതത്തിലാണെന്നായിരുന്നു ജയശങ്കറിന്റെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം. മറുപടി കേട്ട അവതാരകനും സദസ്സിലിരിക്കുന്നവരും ഒരുപോലെ പൊട്ടിച്ചിരിച്ചു. ഈ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. 4 ദിവസത്തെ ഉഭയകക്ഷി സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസും വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായിട്ടാണ് ആദ്യം കൂടിക്കാഴ്ച നടത്തിയത്. ഞായറാഴ്ച ഡൽഹിയിലെത്തി മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച. ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ തുടക്കത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ന് സന്ദർശിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇന്ത്യ മാലദ്വീപ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ അഭിനന്ദിക്കുന്നു എന്നും കുറിച്ചിരുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം നടത്തുന്ന ചർച്ചകൾ നമ്മുടെ സൗഹൃദ ബന്ധത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും ആത്മവിശ്വാസമുണ്ടെന്നും ജയശങ്കർ ഞായറാഴ്ച മുയിസുമായുള്ള ചർച്ചകൾക്ക് ശേഷം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഞായറാഴ്ച മുഹമ്മദ് മുയിസു ഡൽഹി വിമാനത്താവളത്തിലാണ് വന്നിറങ്ങിയത്. പ്രഥമ വനിത സാജിദയും മുഹമ്മദിനൊപ്പം ഉണ്ടായിരുന്നു.